ഹായ് ഫ്രണ്ട്സ്, നിഞ്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടിട്ട് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണെന്ന്. ഇതാണ് കണ്ടിക്കിഴങ്ങ്. അയൺ കണ്ടൻ്റ് കൂടുതലുള്ള ഒരു കിഴങ്ങാണ് ഇത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫാസ്റ്റ് ഫുഡിന് പുറകെ പോകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമാവില്ല എങ്കിലും നിങ്ങൾ നിർബന്ധിച്ചിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു അസുഖമൊന്നും ഉണ്ടാവാറില്ല. ഇത് ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് ആ രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കണം. കണ്ടിക്കിഴങ്ങിൻ്റെ പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ തൊലി നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയിൽ കഴുകണം. ഇതിൻ്റെ തൊലി പോകുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു വയലറ്റ് കളറൊക്കെ ഉണ്ടാകും. ഇത് നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുക. ഇത് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുണ്ടാക്കാൻ. നമ്മുടെ കിഴങ്ങൊക്കെ പുഴുങ്ങുന്നത് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതിന് 3-4 വിസിൽ ഉണ്ടാകും. എനിക്കിവിടെ 4 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാൻ. ഞാനിവിടെ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ട തേങ്ങ റെഡിയാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ, ചെറിയ ഉള്ളി, ഒരു 2 വെളുത്തുള്ളി മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരിമുളക്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതുക്കിയെടുക്കണം. അധികം അരഞ്ഞു പോവാതെ നോക്കുക. ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒതുക്കിയെടുക്കുക. നമ്മുടെ കണ്ടിക്കിഴങ്ങയുടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു കയ്യിൽ വെച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഇത് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് വറുത്തിടാം. വറുത്തിട്ട ശേഷം ഇതേപോലെ മിക്സാക്കുക. നമ്മുടെ കണ്ടിക്കിഴങ്ങ് പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്കാണ് ഇത്. ഈ ചെറിയൊരു വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.